ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ്വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് അത് സ്റ്റാർട്ട് ചെയ്യണമുള്ളൂ അത് നിസാൻ്റെ മാഗനൈറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് അത് അതിലേക്ക് നമ്മൾ മെയിനായിട്ട് നല്ല അടിപൊളിയിലൊരു ഡി വി ആർ ആണ് ഏഡ് ചെയ്യാൻ പോണത് അപ്പോൾ ഈ മിററിൽ വെക്കുന്നൊരു ഡി വി ആർ ആണ് നമ്മൾ ആഡ് ചെയ്യണത് അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഒരു മിററിൻ്റെ വീതിയിലുള്ള ഒരു എൽ സി ഡി ആണ് നമ്മളതിലേക്ക് ആഡ് ചെയ്യണത് അത് ഫുള്ളായിട്ട് നമുക്ക് അതിൽ ഡിസ്പ്ലേ വരുന്നതും കൂടിയാണ് അപ്പോൾ നമുക്ക് അതിന് തന്നെ ഡിസ്പ്ലേ നമ്മൾ വെക്കാൻ പോകുന്ന ഡി വി ആർ ഒന്ന് പരിചയപ്പെടാം സ്നാപ് ഒരു ഡി വി ആർ ആണ് നമ്മൾ അതിലേക്ക് വെക്കാൻ പോകുന്നത് ഫ്രണ്ടും ബാക്കും കൂടിയിട്ടുള്ളൊരു ഡി വി ആർ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും വൈഡ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിററിൻ്റെ അതേ സൈസിൽ തന്നെ നമുക്ക് ഈ എൽ ഇ ഡിയിൽ നമുക്ക് ഫിലിം കാണാം അല്ലെങ്കിൽ ക്യാമറ നമുക്ക് അതിൽ ഫ്രണ്ടും ബാക്കും കാണാൻ പറ്റും ഒരേ സമയം ഫ്രണ്ട് മാത്രമോ അല്ലെങ്കിൽ ഒരേ സമയം ഫ്രണ്ടും ബാക്കും ഒന്നിച്ചും കാണാം അതല്ലെങ്കിൽ ഓരോന്ന് ഫ്രണ്ട് മാത്രമോ അല്ലെങ്കിൽ ബാക്ക് മാത്രമോ അങ്ങനെ കാണാം അതുമാത്രമല്ല ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോളിൽ കടീലിക്കുകയും നമ്മളെ കാണുന്ന സ്ക്രീൻ ഉണ്ടല്ലോ അതിൻ്റെ ഇരട്ടി സൈസിൽ നമുക്ക് കാണാൻ പറ്റും അതെ വൈഡ് ആയിട്ട് നമുക്കത് ഞാനത് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളാണ് അപ്പോൾ ഈ ഈ ഒരു ഡി വി ആർ ഫിറ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് വയർ കട്ടിങ് വരുന്നില്ല ചൊറ്റ വയർ പോലും കട്ട് ചെയ്യാണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തു കഴിഞ്ഞു അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ നല്ലൊരു സീറ്റോർ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ ഇപ്പം നമ്മളിത് ഫുൾ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഗ്ലയർ വരുന്നതുകൊണ്ടാണ് അത് നമുക്ക് ക്ലിയർ ആവരുത് വേറെ വണ്ടികളുടെ ഗ്ലയറൊക്കെ ആയിരിക്കും വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കും നമുക്ക് ഒന്നിച്ചും കാണാം അതല്ലെങ്കിൽ ബാക്കോ അല്ലെങ്കിൽ ഫ്രണ്ടോ വെവറായിട്ട് കാണാനും പറ്റും വെറുതെന്തെങ്കിലും സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാറി മാറി വരും ഇപ്പൊ ഫ്രണ്ട് ക്യാമറയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ എന്തായാലും നമ്മളവിടുന്ന് വണ്ടി നമ്മളേത് കടയൻ മുമ്പിൽ നിന്ന് എടുക്കുകയാണ് നമ്മളപ്പുറത്തേക്ക് സൈഡിലേക്ക് വണ്ടി ഒതുക്കി ഇടാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എച്ച് ഡി എച്ച് ഡി ആണ് അതിന്റെ ഡിസ്പ്ലേ വരുന്നത് അതുപോലെ ക്യാമറയും എച്ച് ഡി ക്യാമറ തന്നെയാണ് കാരണം നല്ല ക്ലാരിറ്റിയിൽ നമുക്കത് കാണാൻ സാധിക്കും ഇനി നമുക്കവിടെ സൈഡിലൊന്നും ഒതുക്കി നിർത്തിയിട്ട് നമുക്കൊന്നത് കാണാം ഞാൻ ഒന്ന് വർക്ക് ചെയ്തു കാണിച്ചു തരാം ഇപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നത് ബാക്ക് ക്യാമറയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇത് സൈഡിലേക്ക് വെറുതെ ഒന്ന് നമ്മൾ സ്ലൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടിലേക്ക് മാറും അത് ഇപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയാണ് വർക്ക് ചെയ്യുന്നത് ഇനി നമുക്കിത് ഒരു പ്രാഴ്ച ഇപ്പോൾ ബാക്ക് തന്നെ ബാക്ക് വർക്ക് ചെയ്യണോ ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് ഒരേ ടൈമിൽ നമുക്ക് കാണും ചെയ്യാം അതുമാത്രമല്ല നമുക്ക് വേറെ പ്രത്യേകത ഇതിൻ്റെ ഡിസ്പ്ലേ ഹൈറ്റ് കാണാം നല്ല വീതി കണ്ടല്ലോ ഒരു രണ്ടര ഇഞ്ചൊക്കെയാണ് അതിൻ്റെ വീതി ഉണ്ടാവുള്ളൂ ഹൈറ്റ് വീതി എന്ന് ഹൈറ്റ് ആണ് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ സൈഡിലേക്ക് അത് സ്ലൈഡ് ചെയ്യാൻ പറ്റും സൈഡിലേക്ക് വെച്ചാൽ മോളിലേക്ക് അടിയിരിക്കുന്നത് ജസ്റ്റ് കാണിച്ച് തരാം ഇതിപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും ആണ് കാണുന്നത് വേണ്ട ഫ്രണ്ടും ബാക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരേപോലെ തന്നെ നമുക്കതിൽ ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് കാണാം ഇങ്ങനെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു പ്രത്യേകത ഇതിന്റെ നമുക്ക് മോളിൽക്ക് ഇതിന്റെ ഡിസ്പ്ലേ ഇപ്പം നമ്മൾ കാണുന്ന ഡിസ്പ്ലേ മാത്രമല്ല ഇപ്പൊ ബാക്ക് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഇപ്പോൾ ബാക്ക് അതേപോലെ തന്നെ നമുക്ക് അല്ല ബാക്കും ഫ്രണ്ടും കൂടിയിട്ടാണ് കാണുന്നത് പകുതി അതിന്റെ സ്ക്രീനിന്റെ പകുതി ബാക്കും പകുതി ഭാഗം ഫ്രണ്ടുമാണ് ഇത് നമുക്ക് എല്ലാ ഇതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യിക്കാത്ത ടൈമിൽ കറക്റ്റ് മിററായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ അങ്ങനത്തെയാണ് കറക്റ്റ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ബാക്ക് ഡിസ്പ്ലേ മിറർ പോലെ വർക്ക് ചെയ്തിക്കാനും പറ്റും ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടത് ഇപ്പം ഇത് ബമ്പർ വരെ നമുക്ക് കാണാം ഫ്രണ്ടിലെ ബമ്പർ വരെ വേണ്ട ഇനി നമുക്ക് അത് കീഴ്പോട്ട് ആക്കി കഴിഞ്ഞാൽ അത്രയ്ക്കും വൈഡ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എന്നുവെച്ചാൽ അത് ഡിസ്ക് ഡിസ്പ്ലേയുടെ ഹൈറ്റിനെല്ലാം ഉപരിയായിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും രണ്ട് സൈഡിലും മുകളിലേക്കും അടിയിലേക്കും അതിങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കണ്ടാ കൂടുതൽ ആയിട്ട് കാണാൻ പറ്റുക ഇപ്പം ഇത്രയ്ക്ക് വന്നു അതേപോലെ നമുക്ക് ബോണറ്റ് കാണണമെന്ന് വെച്ചാൽ ബോണറ്റ് ഫ്രണ്ട് ബോണറ്റ് വരെ നമുക്ക് എടുക്കാം അത് റെക്കോർഡിങ്ങിൽ നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് നീക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൽ സീറ്റിന്റെ വർക്കും കൂടി നമുക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം സീറ്റിന്റെ വർക്കാണ് ആണ് അവിടെ ചെയ്യുന്നത് സീറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഡയമ കട്ടാണ് ഫുൾ ബ്ലാക്കിൽ ഡയമണ്ട് കട്ട് സീറ്റാണ് നമ്മളതിൽ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ ഏതാണ്ട് ഫുള്ള് ബ്ലാക്ക് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് മോഡൽ മോഡലതിനെ സെലക്ട് ചെയ്തത് കളറ് സെലക്ട് ചെയ്ത് മോഡലല്ല കളർ കളറ് സെലക്ട് ചെയ്ത് അത് ഫുൾ ഡയമണ്ട് കട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ട അതിൻ്റെ ബാക്കിലും ചാരിലും ഫുൾ ഡയമണ്ട് കട്ട് ആയിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ ബ്ലാക്കിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ഈ ഒരു വർക്കൗണ്ട് എളുപ്പം ആ വർക്കൗണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് സീറ്റുകൾ അതിൽ കയറ്റി ഫുൾ ബ്ലാക്കിൽ ഡയമണ്ട് കട്ട് ഒറ്റ കളറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് കളർ ആഡ് ചെയ്തിട്ടില്ല അപ്പം എല്ലാ വണ്ടികൾക്കും നമുക്ക് ഈ ഡി വി ആർ ഫിറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സീറ്റുകൾ നമ്മുടെ എല്ലാ വണ്ടിയുടെ സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല നിസാൻ മാഗ്നേറ്റ് എന്ന് പറഞ്ഞ ഈ വണ്ടിയുടെ ഈ വണ്ടിയല്ല ഈ മോഡൽ വണ്ടികളുടെ കുറേ വീഡിയോസ് ഒരു എനിക്കൊന്ന് എട്ട് പത്ത് വീഡിയോസാണ് മാഗ്നേറ്റിന്റെ ചെയ്ത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലുണ്ട് അതേപോലെ തന്നെ മാഗ്നേറ്റിന് മുന്നേ മറ്റേ നിസ മറ്റേ കൈഗർ വന്നില്ല റൊണാൾഡിൻ്റെ കൈഗറിന്റെ വീഡിയോസ് ഇതിൽ കാണും അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിന് നമുക്ക് വൺ ഇയർ നമ്മൾ വാറണ്ടി കൊടുക്കുന്ന സീറ്റ് കവറാണ് എന്നുവെച്ചാൽ കറക്റ്റ് അതേ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുന്നത് യാതൊരു കാരണവശാലും സ്റ്റിച്ചിങ് വിടില്ലാ മാത്രമേ അതിൻ്റെ മെറ്റീരിയലിന് ചൂടും കുറവാണ് അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ പലതറന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ നമ്മുടെ ഡി വി ആറിൻ്റെ വർക്കിംഗ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു അതേപോലെ ഇത് സീറ്റിൻ്റെ വർക്കും ഞാൻ കാണിച്ചു തന്നു ഇപ്പോൾ ഈ രണ്ട് വർക്കും മാത്രമേ നമുക്കിൽ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ സാധാരണ നമ്മൾ നിസ്സാര മേഗ്രൈറ്റിൽ നമ്മൾ ഫോഗ്രാമ് കുറേ വർക്കുകൾ അതേപോലെ സെൻറ്റർ ലോക്കൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ